നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു എ സുരേഷ് ആളെ ഓർമ്മയുണ്ടല്ലോ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവുമായ വി എസ് അച്യുതാനന്ദെ അച്യുതാനന്ദൻ്റെ സന്തത സഹചാരി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഒരു പക്ഷേ കുറേ നാളുകൾ ഒക്കെ നമ്മൾ വി എസ് അച്യുതാനന്ദനെ എവിടെ കണ്ടാലും ഏത് ഫ്രെയിമിൽ കണ്ടാലും അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഒപ്പം സുരേഷ് ഉണ്ടായിരുന്നു എ സുരേഷ് വലിയ ജനകീയനായ നേതാവിൻ നേതാവിൻ്റെ വലിയ ജനകീയനായ സഹായി എന്ന രീതിയിൽ തന്നെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാലക്കാടുകാരനാണ് വ്യക്തമായ രീതിയിൽ കൃത്യമായി എല്ലാവരോടും ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരു പതിഞ്ഞ സൗമ്യനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെപ്പറ്റി അറിയാം പക്ഷേ സി പി എമ്മിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ വി എസ് ബലിയാടായപ്പോൾ അതിൽ ആദ്യം വി എസിന് ഒഴിവാക്കേണ്ടി വന്ന അല്ലെങ്കിൽ സഹായിക്കാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തി ആണ് എ സുരേഷ് അദ്ദേഹം ഒരുപക്ഷെ ഈ പാർട്ടിയിലെ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളും നടപടികളിലുമൊക്കെ മനമെടുത്ത് അദ്ദേഹം വി എസിൻ്റെ സഹായി എന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹം ദുബായിൽ അദ്ദേഹം തൊഴിലന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടായി പലതവണ അദ്ദേഹത്തെ വിദേശത്ത് വെച്ച് കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാം എ സുരേഷിന് പാർട്ടിക്കുള്ളിലെ പല കാര്യങ്ങളും തുറന്ന് പറയാനുണ്ടായിരുന്നു പക്ഷേ എ സുരേഷ് അത് ഇപ്പോഴും കൃത്യമായി തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് തിരികെ വീണ്ടും ഒന്ന് സജീവമായി വാർത്തയിലേക്ക് നിറയുകയാണ് സഹവ ടി പി ചന്ദ്രശേഖരൻ എന്ന ഒരു തലക്കെട്ടിൽ അദ്ദേഹത്തെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ എ സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സജീവമായി ചർച്ചയിലാകുന്നത് അദ്ദേഹം പറയുന്നത് അതിനൊരു മറുപടിയുമായി അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഗോട്ടി കളിക്കുന്ന നൂജൻ സഖാക്കൾക്ക് എന്നോട് ദേഷ്യം എന്തിന് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വിശദീകരണവുമായി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിട്ടുള്ളത് അതായത് ഒരിക്കൽ സഖാവ് ടി പി ചന്ദ്രശേഖരൻ ബി എസിനെ കാണാൻ വന്നപ്പോൾ തൊട്ടു തുടങ്ങി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് സുരേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ போேஸ் புக்கு குறிப்பிட்டு தாழே വന്ന നിരവധി കമൻറ്റുകളുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ പ്രകോപനപരമായുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിലുള്ള കമൻ്റുകൾ ആ കമൻറ്റിന് മറുപടിയുമായിട്ടാണ് മുൻ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എ സുരേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് വഴി തന്നെയാണ് സുരേഷ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് തൻ്റെ വീട്ടിൽ ഇന്നോവ വരും എന്ന മട്ടിലുള്ള കമൻറ്റുകളുമായി വന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നു മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അദ്ദേഹം കാരണം നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു ഇന്നോവ എന്നത് തന്നെയായിരുന്നു ഒരു താരം നമുക്കറിയാം കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ടി കെ രജീഷും ഒക്കെ തന്നെ സി കെ ഒക്കെ ഈ കൊലക്കേസിലെ പ്രതികളാകുന്നത് പിന്നീടായിരുന്നു പക്ഷേ ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം അൻപത്തിയൊന്ന് വെട്ടുകളും ഒരു ഇന്നോവ കാറുമായിരുന്നു കേരളത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന സംസാരം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് പല വിഷയങ്ങളിലും പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ ചില അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് പോലും അറിയില്ല ചില സൈബർ പോരാളികൾ തൻ്റെ വീട്ടിൽ ഇനോവ വരും എന്നത് ഒരു ക്ലേശ പ്രയോഗമാക്കി തന്നെ മാറ്റിയിരുന്നു ഇതനുസരിച്ചാണ് സുരേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് തൻ്റെ വീട്ടിൽ ഇനോവ വരും എന്ന മറ്റിലുള്ള കമൻ്റുകളുമായി വന്നവരുടെ ഉദ്ദേശശുദ്ധി തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം വീണ്ടും ആ കുറിപ്പിൽ പറയുന്നു പാർട്ടി തന്നെ പുറത്താക്കിയത് അന്തസ്സായിട്ടാണ് കാണുന്നത് അതിൽ തനിക്ക് സന്തോഷമേ ഉള്ളെന്നും പറയുന്ന എ സുരേഷ് മറ്റു പാർട്ടികളിൽ നിന്ന് തനിക്ക് ഇപ്പോഴും ക്ഷണം ഉണ്ടാകുന്നുണ്ട് ക്ഷണം വന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോടില്ലാത്ത ദേഷ്യം സോഷ്യൽ മീഡിയയിൽ ഗോട്ടി കളിക്കുന്ന ന്യൂജൻ സഖാക്കൾക്ക് എന്തിനാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് അദ്ദേഹം പിണറായി വിജയന് തന്നോട് ഇപ്പോഴും വളരെ സ്നേഹമാണ് വളരെ സൗഹൃദമുണ്ട് വളരെ പിണറായി വിജയന് തന്നോട് ദേഷ്യമൊന്നും തന്നെയില്ല എന്ന് പറയുന്ന അദ്ദേഹം പിണറായി വിജയനില്ലാത്ത തന്നോടില്ലാത്ത ദേഷ്യം ഫേസ്ബുക്കിൽ ഗോട്ടി കളിക്കുന്ന ചില നൂജൻ സഖാക്കൾക്ക് തന്നോട് തോന്നാൻ എന്താണ് കാരണമെന്നും പരിഹസിക്കുന്നുണ്ട് കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൊല്ലപ്പെട്ട ആർ ി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കുറിച്ചും എ സുരേഷ് ഓർമ്മ പങ്കുവെക്കുന്നുണ്ട് അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ഓടിച്ചുപോയാൽ കഴിഞ്ഞ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട രണ്ടുപേർ പോസ്റ്റിന് കീഴേ വന്ന നൂറുകണക്കിന് കമന്റുകളാണ് ഈ ആധാരമെന്ന് തന്നെ പറയുന്നു താങ്കളുടെ വീട്ടിൽ ഇന്നോവ വരും പുറത്തിറങ്ങരുത് സൂക്ഷിക്കണം സ്നേഹത്തോടെയും അല്ലാതെയുമുള്ള അത്തരത്തിലുള്ള വാക്കുകളെല്ലാം തന്നെ അദ്ദേഹം അതിൽ പരാമർശിച്ച് പോകുന്നുണ്ട് എൻ്റെ ജീവനിൽ കരുതലുള്ള കുറേ ആളുകൾ ഇപ്പോൾ തന്നോടൊപ്പം ഉണ്ട് ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലായി എന്നും അദ്ദേഹം അതിൽ പറയുന്നു നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത്രയും കരുതൽ എന്നോട് എനിക്ക് കരുതൽ സ്നേഹം കൊണ്ടല്ലേ ഇത്രയും കരുതൽ എന്ന് എനിക്കെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പൂര് വരെ പോവേണ്ടതില്ല അതറിയാനുള്ള ചെറിയ ബുദ്ധി എന്നിൽ അവശേഷിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ഭീരുവല്ല പ്രവാസിയായി നാട് വിട്ടപ്പോഴും ചില ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തപ്പോഴുമൊക്കെ ഇതുപോലെയുള്ള ഭീഷണിയും കരുതലുമൊക്കെ അവിടെ വെച്ചും താൻ കേട്ടിരുന്നു അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ അവസാനം വരുന്നത് ടി പി ചന്ദ്രശേഖറിലെ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ സഖാവ് വി എസിനെ കാണാൻ ടി പി എന്നാണ് അദ്ദേഹം തൻ്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഫേസ്ബുക്ക് കുറിപ്പ് നിർത്തുന്നത് അതിങ്ങനെയാണ് ആ വരികൾ ഒരിക്കൽ സഖാവ് ടി പി സഖാവ് വി എസിനെ കാണാൻ വന്നിരുന്നു വി എസ് വളരെ സ്നേഹത്തോടെ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ടി പി പറഞ്ഞു സഖാവെ ബൈക്കിലുള്ള യാത്രയൊക്കെ താങ്കളൊന്ന് സൂക്ഷിക്കണമെന്ന് സഖാവ് വി എസ് ഒരു ഉപദേശ രൂപേണ ടി പി യോർ പറഞ്ഞു ഒരു പക്ഷേ സഖാവ് വി എസിന് മുൻപ് എവിടെ നിന്നോ എന്തെങ്കിലും ഒരു ചെറിയ സൂചനകൾ എന്തിനെപ്പറ്റിയെങ്കിലും ലഭിച്ചിരുന്നിരിക്കണം എന്ന തോന്നലാണ് നമുക്ക് ഈ ഒരു വാക്കുകളിൽ കൂടെ ഈ ഒരു വരി വായിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സഖാവ് ടി പിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ അതാണ് അദ്ദേഹം വളരെ പ്രസക്തമായി പറയുന്നത് വി എസ് ബൈക്കിലുള്ള യാത്രയ യാത്രകൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഖാവ് ടി പി വി എസിനോട് പറഞ്ഞ ഒരു വാക്കുകൾ ഇതായിരുന്നു അത്രേ സഹാവേ നമ്മുടെ പാർട്ടിയല്ലേ പാർട്ടി തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും അത് ഞാൻ ബൈക്കിലല്ല എയ്റോപ്ലെയിനിൽ പോയാൽ പോയാൽ കൂടിയും അത് കൃത്യമായും തൻ്റെ മരണം അല്ലെങ്കിൽ തനിക്ക് ഒരു അപായം തനിക്ക് വരുന്നു എന്നത് ടി പി ചന്ദ്രശേഖരൻ മുൻകൂട്ടി തന്നെ അത് വ്യക്തമായി ഏത് നിമിഷവും താൻ തനിക്കൊരു അപകടം സംഭവിച്ചേക്കാം എന്ന തരത്തിൽ അത് കൃത്യമായ ബോധ്യത്തോടു കൂടിയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആർ എം പി സി പി എം വീട്ട് ഏറാമല പഞ്ചായത്ത് ഭരണസമിതിയുമായുള്ള ബന്ധ ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞ് ആർ എം പി രൂപീകരിച്ച് സി പി എമ്മിന് ഒഞ്ചിയത്തും ഓർക്കാട്ടേരിയിലുമൊക്കെ കൃത്യമായ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്ന ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തനിക്ക് ഒരു അപകടം ഏത് നിമിഷവും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും മുന്നോട്ട് പോയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഈ എ സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വി എസിൻ്റെ ഇത്തരത്തിലൊരു ഉപദേശത്തിനോ ടി പി പറഞ്ഞ മറുപടി അത് വളരെ പ്രസക്തമാണ് സഖാവേ നമ്മുടെ പാർട്ടിയല്ലേ അത് പറഞ്ഞാൽ അത് ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പാക്കിയിരിക്കും അത് ഞാൻ ബൈക്കിൽ പോയാലും ശരി എയ്റോപ്ലെയിനിൽ പോയാലും ശരി എന്ന ടി പിയുടെ വാക്കുകളാണ് നിങ്ങളോടും പറയാനുള്ളത് എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ലാൽ സലാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന് വിരാമമിടുന്നു സ്വാഭാവികമായും ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാർട്ടിക്കെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയായി കാണാൻ സാധിക്കണ്ട കാരണം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഉന്നം വെക്കുന്നത് ചില ചില സൈബർ പോരാളികളെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തെന്നാൽ പിണറായി വിജയൻ ഇല്ലാത്ത ദേഷ്യം തന്നോട് ചില സൈബർ ഇടങ്ങളിൽ ഗോട്ടി കളിക്കുന്ന നൂജൻ സഹാക്കൾക്ക് ഉണ്ടാകുന്നതിൻ്റെ കാര്യം തനിക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം എ സുരേഷ് എന്ന ജനകീയനായ വി എസിൻ്റെ ജനകീയനായിരുന്ന സഹായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്